الإنسان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله. الحمد لله. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من صلى علي صلاة واحدة صلى الله عليه بها عشرا صدق رسول الله. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. والصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തികൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ ധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഖളാ പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കും. ഞാൻ ഇന്ന് രാത്രി ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നാളെ മൂന്നോ നാലോ അഞ്ചോ പരിപാടി കാസർഗോഡ് ജില്ലയിൽ നമ്മളെ വള്ളംകോട് അബ്ദുൽ ഖാദർ മദനി ശരിപ്പെടുത്തി സംബന്ധിച്ചതായിരുന്നു. യാതൊരുവിധ ഒഴിവും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്ന് ഈ സ്വലാത്തിൽ സംബന്ധിച്ച് തിരിച്ചു നാട്ടിൽ പോവുകയാണ്. നാളത്തെ പരിപാടി മുഴുവനും ഞായറാഴ്ചക്ക് മാറ്റിയെന്ന് ഇന്ന് പത്രത്തിൽ കൊടുത്തതാണ്. അപ്പം ഞാൻ രണ്ട് പോക്ക് വരവ് പിന്നെയും വേണം. എന്നാലും നമ്മുടെ പ്രവർത്തകരുടെ ആവേശം കെടുത്താൻ പാടില്ലെന്ന് കരുതി അങ്ങനെ നിശ്ചയിച്ചു. എല്ലാം അല്ലാഹുവിൻ്റെ ഖളാ. ഞാൻ സ്വലാത്തിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നു. സ്വലാത്തിനെ സംബന്ധിച്ച് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കേട്ടാൽ അവസാനിക്കുകയില്ലല്ലോ.
നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഒരേ ഒരു ആയത്തിനെ ആസ്പദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മഹാനായ യൂസുഫുൻ നബഹാനി തങ്ങൾ സആദത്തു ദാറൈൻ എന്ന ഒരു വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ ശാരിഹ് കൂടിയായ ഇമാം ഖസ്തലാനി തങ്ങൾ മസാലിക്കുൽ ഹുനഫ ഫി സ്വലാത്തി അലൽ മുസ്തഫ എന്ന പേരിൽ വലിയ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അസ്സിറാജുൽ മുനീർ ഫി സ്വലാത്തി അലൽ ബശീറിൻ നദീർ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇമാം ഫാഖിഹാനി തങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എന്റെ അറിവിൽ തന്നെ നൂറോളം പണ്ഡിതന്മാർ സ്വലാത്തിനെ സംബന്ധിച്ച് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആര് എഴുതിയാലും അതിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. അതിമി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി വഇന്നഹ മഖബൂലത്തുൻ മിൻ ഗൈരി തറദ്ദുദി അഅമാലുന ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ലാ സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി. നമ്മുടെ എല്ലാ അമലുകളും ബൈനൽ ഖബൂലി വറദ്ദ്, സ്വീകാര്യതയുടെയും തള്ളപ്പെടുന്നതിൻ്റെയും ഇടയിലാണ്. നമ്മുടെ ഏത് അമലും ഒരു പക്ഷേ സ്വീകരിക്കപ്പെടും, ഒരു പക്ഷേ തള്ളിപ്പോകും. ഇല്ലാ സ്വലാത്തു അലൽ ഹബീബി മുഹമ്മദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് ഒഴികെ. ഒരാൾ ലോകമാന്യത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലി, എങ്ങനെയപ്പോ എല്ലാവരും ചൊല്ലുന്നത്, ഞാനും അങ്ങനെ ചൊല്ലാതിരിക്കുക എന്ന് കരുതിപ്പോയി ഇത് സങ്കല്പിക്കുക, അങ്ങനെ കരുതാ പാടില്ല. അങ്ങനെ സങ്കല്പിച്ചാൽ ആ സ്വലാത്ത് പോലും അല്ലാഹു തആല സ്വീകരിക്കും. ലോകമാന്യത്തിനു വേണ്ടി ചൊല്ലിപ്പോയാൽ ആ സ്വലാത്തും അല്ലാഹു തആല സ്വീകരിക്കും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിച്ചുകൊണ്ട്, കേട്ടോ. അതുകൊണ്ട് സ്വലാത്തിന്റെ മഹത്വം വളരെ വലുതാണ്. മാത്രമല്ല, ഇമാം ഖുസൈരി തന്നെ റിസാലത്തുൽ ഖുസൈരിയ എന്ന കിതാബിൽ പ്രത്യേകമായി പറഞ്ഞു, മല്ലം യജിദ് ശൈഖൻ മുറബ്ബിയൻ ഒരാൾക്ക് ഷെയ്ഖ് വേണം, മുറബ്ബിയായ ഷെയ്ഖ് ഉണ്ടെങ്കിൽ ആ മുറബ്ബിയായ ഷെയ്ഖിനെ പിൻപറ്റണം. മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഈ മുരീദിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്ന ഷെയ്ഖ്. കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബ് അകം എന്നോവർ എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങളും വികാരങ്ങളും അറിയുന്ന ഷെയ്ഖ്. എന്നിട്ട് ഈ മുരീദിനെ നീ ഇന്നത് കരുതാൻ പാടില്ല, ഇന്നത് കരുതാൻ പാടുണ്ട് എന്ന് പഠിപ്പിച്ച് ശുദ്ധിയാക്കുന്ന ഷെയ്ഖ്, മുറബ്ബിയായ ഷെയ്ഖ്. അങ്ങനത്തെ ഷെയ്ഖുമാർ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല, ഉണ്ടായിരിക്കും പക്ഷേ നമുക്കതറിയില്ല. അങ്ങനെ വരുമ്പോൾ മല്ലം യജിദ് ശൈഖൻ മുറബ്ബിയൻ, ഒരാൾ മുറബ്ബിയായ ശൈഖിനെ എത്തിക്കുന്നില്ലെങ്കിൽ ും
തങ്ങളുടെ മേൽ സലാത്തിനെ വർദ്ധിപ്പിച്ചോ, അത് നിനക്ക് മുറബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കും. ഏതെങ്കിലും ശൈഖാണ് എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് അവരെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. മറിച്ച് ഉലമാവിന് സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുകയും ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ ചെറിയ നിലക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബിയ്യി, തീർച്ചയായും അല്ലാഹു തആലയും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന അമനു, മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കണം. വസല്ലിമു തസ്ലീമ, നിങ്ങളുടെ സർവസ്വവും അല്ലാഹുവിന്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, മർക്കസു സഖാഫത്തെ സുന്നിയയിലേക്ക് ഒരു അതിഥി വരുന്നു. ഒരു സാധാരണ അതിഥി വരികയാണെങ്കിൽ ഞാൻ എയർപോർട്ടിലേക്ക് കാറും കൊടുത്ത് ഡ്രൈവർ അയക്കും. കുറച്ചുകൂടി വലിയ ആളാണെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ കൂടി അയക്കും. അതിലും വലിയ ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെ അയക്കും. മർക്കസിൽ വരുമ്പോ ഞാൻ ഇറങ്ങിപ്പോയി സ്വീകരിക്കും. അതിലും വലിയ ആളാണെങ്കിലോ ഞങ്ങൾ ഉസ്താദുമാരെല്ലാം കൂടി എയർപോർട്ട് പോയിട്ട് സ്വീകരിച്ചു. അപ്പോ ഇതിൽ ആളുകൾക്ക് മനസ്സിലാക്കാം, ഇവിടെ ഒരതിഥി വരുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ തന്നെ ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിക്കുകയാണെങ്കിൽ അവർ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാനുള്ള കാരണം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു തആലയും അവന്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അപ്പോ നബി തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നതിൽ അല്ലാഹു തആലയും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്വലാത്തിന്റെ മഹത്വം? മറ്റു ഒരു അമലും, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഒരു അമലിലും അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പറയുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അല്ലാഹു തആല നിർവഹിക്കുന്നുണ്ട്, നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണം. അപ്പൊ അല്ലാഹു തആലയും അവന്റെ കൊടാരക്കൂടി മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് സ്വലാത്ത് നിർവഹിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മായാറ് സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുമ്പോൾ, മറ്റ് സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുമ്പോൾ ഞങ്ങൾക്ക് രോഗം മാറിക്കിട്ടണം, കടം വീഴണം എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ആവരുത്. അത് കരുതുന്നതിന് വിരോധമൊന്നുമില്ല. പടച്ചോരെ സ്വലാത്തിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗം മാറ്റി തരണം എന്നൊക്കെ കരുതാം, പക്ഷേ ആ ഒരു കരുത്തുകൊണ്ട് മാത്രമായി മതിയാക്കരുത്. മറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കുകയും അവിടുത്തെ സാമീപ്യം ലഭിക്കുകയും അവിടുത്തെ മഹബത്ത് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് അടുക്കാൻ കഴിയും എന്ന നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവുകയും ആ മഹബത്തിൽ നിന്ന് ഉത്ഭൂതമായി വരുന്ന സ്വലാത്ത് അതായിരിക്കണം. ഉസ്താദ്മാര് ചെല്ല സ്വലാത്ത് എന്ന് പറയുമ്പോ ഒന്ന് ഉറക്കങ്ങ് പറയലല്ല, ഏത് സമയത്തും നമ്മൾ ഉറക്കത്തിലും ഉണർച്ചയിലും നടത്തത്തിലും ഇരുത്തത്തിലും കഴിവിന്റെ പരമാവധി സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ തീർച്ചയായും പരാജയപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തും. കാരണം മഹ്ശറ ലോകത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കറിയുമോ, മഹ്ശറയിലേക്ക് നാം ചെല്ലുന്ന സമയം അവിടുത്തെ അവസ്ഥ എന്താണ്? വലിയ ഗൗരവമാണ്. ഷംസ് സൂര്യൻ അത് തലന്റെ അടുത്ത് ഉദിപ്പിക്കപ്പെടുകയും അതുകൊണ്ട് ചൂടായി വിയർപ്പിൽ ആളുകൾ മുഴുകുകയും ചെയ്യുമ്പോൾ ചിലർക്ക് മുട്ടു വരെയും മറ്റു ചിലർക്ക് പൊക്കിള് വരെയും മറ്റു ചിലർക്ക് കഴുത്ത് വരെയും എല്ലാം വിയർപ്പിൽ മുങ്ങി അവര് വിഷമിക്കുന്ന സമയം കൊല്ലത്തിന്റെ നീളമുള്ള ഒരു ദിവസം കേട്ടോ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന മഹ്ശറ ലോകത്തിന്റെ ദിവസത്തിന്റെ വലിപ്പം അൻപതിനായിരം കൊല്ലത്തിന്റെ വലിപ്പമാണ് നീളമാണ് അങ്ങനത്തെ ദിവസം. ആ ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ വിയർപ്പിന് മുങ്ങിക്കളിക്കും കുളിക്കുമ്പോൾ യാതൊരു മാർഗവുമില്ലാതെ വേദനിക്കുന്ന സമയം ആളുകൾ തീരുമാനിക്കുകയാണ് നമുക്കൊന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യിപ്പിക്കാം, ഈ നൃത്തത്തിൽ നിന്ന് മാറ്റിത്തരാൻ എവിടൊക്കെ പാലും പണിയില്ല, ഇവിടുന്ന് മാറിക്കിട്ടണം. എല്ലാവരും കൂടി കണ്ടുപിടിച്ചു ഒരാളെ, ആരാണത്? അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മനുഷ്യരുടെ ആദ്യ പിതാവായ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, അപ്പ ഞങ്ങളെ കാര്യം വളരെ അപകടമാണ്, ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, ഒന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് ഇവിടുന്നൊന്ന് മാറ്റിത്തരണം. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവർ സ്വർഗത്തിലേക്ക്, അല്ലാത്തവരല്ലാത്തവർക്ക് ഏതായാലും ഈ നൃത്തം ആവൂല. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം പറയുന്ന, മക്കളെ ഞാൻ അതിൻ്റെ അർഹനല്ല, ഞാൻ അതിൻ്റെ അർഹനല്ല, നിങ്ങൾ പോവുക നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ. ഞാൻ ചുരുക്കി പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടുന്ന് പറയുന്നു, ഞാൻ അർഹനല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സമീപിക്കുക. അല്ലാഹുവിന്റെ ഖലീൽ എന്ന പേരുള്ള വലിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, ലസ്തു അഹ്ലൻ ലിഹാലിക, ഞാൻ അതിന് അഹ്ലല്ല, അർഹനല്ല. നിങ്ങൾ മൂസാ നബിയുടെ അടുക്കൽ ഒന്ന് പോയി നോക്കൂ, അവിടെ പോയി മൂസാ നബി പറയുന്നു, ഞാനും അതിനർഹനല്ല. നിങ്ങൾ ഈസാ നബിയെ ഒന്ന് സമീപിച്ചു നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാമും പറയുന്നു, ഞാനും അതിനർഹനല്ല. പിന്നെ ആരാണ്? മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഒന്ന് പോയി നോക്കുക, അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്യും. അതാ ജനങ്ങൾ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചെല്ലുന്ന സമയം അവിടെ നിന്ന് പറയുന്നു, അനലഹാ, ഞാൻ അതിന് അർഹനാണ്, ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് അങ്ങോട്ട് വീഴുകയാണ്. ആ സമയത്ത് അല്ലാഹു എന്താണ് പറയുന്നത്? ഓ ഹബീബ്, തങ്ങൾ തലട്ടടിക്കേണ്ട ആവശ്യമില്ല, എന്താണോ അവിടത്തേക്ക് ആവശ്യമുള്ളത് അത് ഞാൻ തരും, തങ്ങൾ തല ഉയർത്തി കളയുക, ആവശ്യമുള്ളത് പറയുക. ആ സമയത്ത് അല്ലാഹുവിനോട് പറയുന്ന എന്റെ ഉമ്മത്തുകൾക്ക് ഒന്ന് വിചാരണക്കെടുത്ത് അവരെ സ്വർഗത്തിലേക്ക് അയക്കുന്നവരെ അയക്കണം, ഈ നൃത്തം സാധിക്കൂല. അതാ വലിയ ശഫാഅത്തു, അശ്ശഫാഅത്തുൽ ഉലുമ എന്ന് പറയുന്ന അതിവണ്ണമായ ശഫാഅത്ത്, മറ്റൊരു നബിക്കും അല്ലാഹു തആല കൊടുക്കാത്ത ആ ശഫാഅത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അതാ സ്വർഗത്തിലേക്ക് പോകുന്നവരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് പോകുന്നവരെ നരകത്തിലേക്കും അയച്ചു അയക്കുന്നു. സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്ക് വല്ല ദോഷം കാരണമായി കടന്നുപോയ കൂട്ടത്തിൽ ചിലപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവനും ഉണ്ടായേക്കാം. സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ അവൻ വേറെ വലിയ കുറ്റം ചെയ്തു പോയി. ആ സമയത്ത് അവൻ നരകത്തിൽ കടന്നുപോയി. അല്ലാഹ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോ സ്വലാത്തിന്റെ ഹുദി കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. അങ്ങനെ പുറത്തു കൊടുക്കാതുകൊണ്ട് അവൻ നരകത്തിലേക്ക് പോയാൽ ആ സമയത്ത് അതാ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ലാഹ് ആ മനുഷ്യൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവനാണ്, ഇന്നെന്റെ ആളുകളൊക്കെ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവനാണ്, അവരെ നീ രക്ഷപ്പെടുത്തണം, അവരെ പുറത്താക്കാൻ എനിക്ക് അധികാരം തരണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയവരും റസൂലുള്ളാഹിനെ അങ്ങേയറ്റം പ്രിയം വെച്ചവരും ദോഷികളാണെങ്കിലും നരകത്തിൽ ഇട്ടുപോയിട്ടുണ്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൈ പിടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ടോ പിന്നെയും കുറേ ആളുകള് ദോഷികളുണ്ട് നരകത്തിൽ തന്നെ. ആ സമയത്തതാ വരുന്നു, അവർക്ക് വേണ്ടി ശുപാർശക്കാര് ധാരാളമായി വരുന്നു. മാമിങ്കും ബി അസദ്ദലില്ലാഹി മുനാശദതൻ മുനാശദതകും ലിഇഖ്വാനികുംല്ലദീന ദഖലൂ ഫിന്നാർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, മാമിങ്കും ബി അസദ്ദലില്ലാഹി മുനാശദതൻ, അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ട് പറയുന്ന ആരും ഇല്ല, നിങ്ങളിൽ നിന്ന് ആരുമില്ല. മുനാശദതകും ഇഖ്വാനികുംല്ലദീന ദഖലൂ ഫിന്നാർ, നരകത്തിൽ കടന്നുപോയ സഹോദരന്മാർക്ക് വേണ്ടി തർക്കിച്ച് അള്ളാഹുവിനോട് പറയും. തർക്കിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ കൊടുക്കുമല്ലോ. തർക്കിച്ച് പറഞ്ഞവര് എന്ത് തർക്ക, ഒരു ചെറിയ കുട്ടി, രണ്ടോ മൂന്നോ വയസ്സായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞൊരിക്കൽ എനിക്ക് മിഠായി വേണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടാനില്ല, ബിസ്ക്കറ്റ് കൊണ്ടുപോയി കൊടുക്കും, പറ്റൂല എനിക്ക് മിഠായി അല്ല വേണം, വേറെ പലരും കൊടുത്തു. ഇങ്ങനെ തർക്കിച്ച് തർക്കിച്ച് ഈ ചെറിയ കുഞ്ഞ് കരയുമ്പോ ഏതെങ്കിലും രക്ഷിതാക്കൾ ആ കുഞ്ഞിനെ അടിക്കുമോ? ഒന്നര വയസ്സായ, രണ്ടു വയസ്സായ, മൂന്ന് വയസ്സായ കുഞ്ഞിനെ ആരും അടിക്കൂല. ആ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നത് വരെ ആ കുഞ്ഞ് ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കാൻ ശ്രമിക്കും എന്ന പോലെ ആ കുഞ്ഞിനോട് മാതാപിതാക്കൾക്കുള്ള സ്നേഹം പോലെ അതിന്റെ എത്രയോ ആയിരം ഇരട്ടി റഹ്മത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിന്റെ റഹ്മത്ത് വലിയ റഹ്മത്താണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹു തആല ആക്ക് റഹ്മത്ത് നൂറ് റഹ്മത്ത് ഉള്ളതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു തആല ജനങ്ങൾക്കും ലോകത്ത് സൃഷ്ടികൾക്ക് മുഴുവനും കൊടുത്തത്. ആ ഒരു റഹ്മത്തുമില്ല, ആ ഒരു റഹ്മത്തിനെ പിന്നീട് നൂറ് ഓഹരി വെച്ച് അതിലൊന്ന് 99 ഓഹരിയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ബാക്കിയുള്ള ഒരു ഓഹരിയാണ് ലോകത്ത് മുഴുവനും കൊടുത്ത കൃപ. റഹ്മത്ത് ബാപ്പ മക്കളോടുള്ള റഹ്മത്ത് ചെയ്യുന്നു, മക്കൾ ബാപ്പയോട് റഹ്മത്ത് ചെയ്യുന്നു, ഉസ്താദ്മാർ റഹ്മത്ത് ചെയ്യുന്നു, സ്നേഹിതന്മാർ റഹ്മത്ത് ചെയ്യുന്നു, മൃഗങ്ങൾ അതിൻ്റെ മക്കളോട് റഹ്മത്ത് ചെയ്യുന്നു, അങ്ങനെ എല്ലാ ജീവികളും മറ്റൊരു ജീവിയോട് കാണിക്കുന്ന റഹ്മത്ത്. അല്ലാഹുവിന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്തിലെ 100 ഓഹരി വെച്ചതിൽ 99 റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒറ്റ ഓഹരിയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഹദ്ദില്ലല്ലോ, അത്രയും വലിയ റഹ്മത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മുഅ്മിനീങ്ങൾ ചെന്നങ്ങോട്ട് തർക്കിക്കുന്ന സമയത്ത്
അല്ലാഹു പറയുന്നു, അഖ്രിജൂ മൻ അറഫ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നരകത്തിൽ നിന്ന് ഒഴിവാക്കുക. ഓ സമയത്തതാ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യുദ്ദീൻ ഷൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മുരീദി തമസ്സക് ബി വകുൻ ബി വാഹിഖ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമതി. എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലോവർ. അതാ അവിടുന്ന് പറഞ്ഞു, എന്നെ മുറുകെ പിടിച്ചോ, ഞാൻ നടന്ന വഴിക്ക് നടന്നോ, ഞാൻ സുന്നത്തു ജമാഅത്തിന്റെ വഴിക്കാണുള്ളത്, ആ വഴിക്ക് നീ നടന്നുകൊള്ളണം, അല്ലാഹുവിനെ പേടിക്കണം, നീ തഖ്‌വ ചെയ്യണം, ഞാൻ കാണിച്ചു തന്ന വഴിയൊക്കെ മുറുകെ പിടിച്ച് നടക്കണം. എന്നാൽ നിന്നെ വല്ല അബദ്ധങ്ങളും നിലയിലുണ്ടെങ്കിൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് തങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈ ഇരിക്കുന്ന എത്രയോ ആളുകൾ ദർസിനു വേണ്ടി സഹായിക്കുന്നവരുണ്ട്. ഇപ്പോ ബഹുമാനപ്പെട്ട സയ്യിദവറുകളും മർക്കസിന് സംഭാവന തരാൻ വേണ്ടി ഇവിടുന്ന് പറഞ്ഞു, പറഞ്ഞപ്പോഴേക്ക് തന്നു. ഈ തന്ന മുനാവാജിയും അതിന്റെ മുമ്പ് പറഞ്ഞാളും ഇവരൊക്കെ എപ്പോഴും നമുക്ക് മർക്കസിന് തരുന്നവർ തന്നെയാണ്, മിക്ക ആളുകളും തരുന്നവരാണ്. എങ്കിലും ഈ സലാത്തിന്റെ ബഹുമതി വെച്ചുകൊണ്ട്, സലാത്തിന്റെ മജ്‌ലിസിനെ ഓർത്തുകൊണ്ട് വീണ്ടും വീണ്ടും വലിയ സംഖ്യ പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ്? അവിടെ അതാ 24 മണിക്കൂറും പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന 10,000-ക്കണക്കിന് കുട്ടികളുണ്ട്. 24 മണിക്കൂറും എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. രാത്രി സമയത്ത് പോലും തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ടും അല്ലാതെയും ഖുർആൻ ഓതുന്ന ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്. അങ്ങനെ 10,000-ക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ ഖുർആൻ ഓതുന്നു, സലാത്ത് ചൊല്ലുന്നു. സഹീഹുൽ ബുഖാരി ഓതാനിരുന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പേജിൽ 10 സലാത്തെങ്കിലും ഉണ്ടാകും. ആ സദസ്സിൽ ഹാജരാകുന്ന 700 മുത്തഅല്ലിമീങ്ങൾ 10 സലാത്ത് ചൊല്ലുമ്പോൾ എത്രയായി? അങ്ങനെ 2 പേജ് ഓതുമ്പോൾ എത്രയായി സലാത്ത്? അങ്ങനെ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ധാരാളം മുത്തഅല്ലിമീങ്ങളും അലിമീങ്ങളുമെല്ലാം ഉള്ള അവരുടെ ഭക്ഷണത്തിന്, അവരുടെ ചെലവിന് ആവശ്യമായത് കൊണ്ടാണല്ലോ ഈ ആളുകളൊക്കെ കൊടുക്കുന്നതും ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നതും എല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സഹായിക്കുന്നവർ, ദർസിന് വേണ്ടി സഹായിക്കുന്നവർ, ഇൽമിന് വേണ്ടി സഹായിക്കുന്നവർ, അതേ നിലക്ക് സ്നേഹിതന്മാരായി ഖൈറിന്റെ വിഷയത്തിൽ അന്യോന്യം സഹായിക്കുന്നവർ, അവരെ മുഴുവനും ശഫാഅത്ത് ചെയ്ത് അതാ ഒഴിവാക്കുന്നു. അഖ്രിജു മൻ അറഫ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരെ ഒക്കെ നിങ്ങൾ പുറത്താക്കിക്കൊള്ളുക എന്ന് അല്ലാഹു തആല സമ്മതം കൊടുക്കുകയും അങ്ങനെ ഓരോ മുബ്രീകളും നരകത്തിൽ നിന്ന് അവൻ്റെ ബന്ധപ്പെട്ട മുബ്രീകളെ ഒഴിവാക്കുന്നു. വാപ്പന മക്കൾ ഒഴിവാക്കുന്നു, മക്കളെ വാപ്പ അതാ ഒഴിവാക്കി കൊടുക്കുന്നു. ഉസ്താദുമാരും ശിഷ്യന്മാരും സ്നേഹിതന്മാരും ഷെയ്ഖുമാരും മുരീദുമാരും അങ്ങനെ തുടങ്ങി എല്ലാവരും ഒരാൾ മറ്റുള്ളവരെ നരകത്തിൽ നിന്ന് ശഫാഅത്ത് ചെയ്ത് ഒഴിവാക്കുന്നു. സഹോദരങ്ങളെ, ആ സമയത്ത് എല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും അക്കൂട്ടത്തിലുണ്ട്. അതിനു പുറമെ അവസാനം ഒരൊറ്റ കുട്ടി പോലും പരിചയമുള്ള ആൾ ഇല്ല, പരിചയക്കാരനായ ഒരു കുട്ടി പോലും ഇല്ലാത്ത ആള് ചില മുഅ്മിനീങ്ങൾ നരകത്തിലുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹ് ഇനിയും കുറച്ചുകൂടി മുഅ്മിനീങ്ങൾ നരകത്തിലുണ്ട്, അവരെ കൂടി ഒഴിവാക്കാതെ എനിക്ക് സന്തോഷമില്ല. ഒരൊറ്റ മുഅ്മിനെങ്ങാനും നരകത്തിലുണ്ടെങ്കിൽ അത് എനിക്ക് ദുഃഖമാണ് അല്ലാഹ്, എനിക്ക് വേദനയാണ് അല്ലാഹ്, അവരെ എല്ലാം ഒഴിവാക്കാൻ എനിക്ക് സമ്മതം തരണം എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നു, ശഫഅത്തിൽ മലായികത്തു വൽ അംബിയാഉ വസ്സാലിഹൂൻ ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിബീൻ.
അർഹമുറാഹിമീനായ ഞാനല്ലാതെ ബാക്കിയില്ല. മലായിക്കത്തിന്റെ സഫാഴത്ത് കഴിഞ്ഞുപോയി, അമ്പിയാക്കളുടെ സഫാഴത്ത് കഴിഞ്ഞുപോയി, ഔലിയാക്കളുടെ സഫാഴത്ത് കഴിഞ്ഞുപോയി, സ്വാലിഹീങ്ങളെ സഫാഴത്ത് കഴിഞ്ഞുപോയി, ഇനി അർഹമുറാഹിമായ ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ട്, തങ്ങളുടെ ശഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും ഞാനിതാ നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് വരെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ മേലെ നമ്മൾ സലാത്ത് ചൊല്ലുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിന് സലാത്ത് ചൊല്ലൽ നിർബന്ധമല്ലേ? നിസ്കാരത്തിന് സലാം ചൊല്ലൽ നിർബന്ധമല്ലേ? അങ്ങനെ സലാത്തും സലാമും നിർബന്ധമായി, സലാത്തും സലാമും നിർബന്ധമായി ചൊല്ലിക്കും. അല്ലാഹുവിന്റെ ഹബീബിനോട് അടുക്കുന്ന ഏതൊരു മനുഷ്യനും രക്ഷപ്പെടും. ഇതാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നിങ്ങളോട് പറഞ്ഞത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് ഹഖായ ദീന്. ഇപ്പൊ അടുത്ത ദിവസം നമ്മളെ ഫറൂഖ് കോളേജിൻ്റെ അടുത്ത് ഒരു വയസ്സനുണ്ട്. അയാള് നല്ല കൃത്യമായി നിക്കരിക്കുന്ന ആളാണ്. അഞ്ച് വക്കത്തും ജമാഅത്തിന് പോയി നിക്കരിക്കും. പള്ളിയിൽ നിന്ന് ഖതീബ് സലാത്തിൻ്റെ ബഹുമതി പറഞ്ഞു. രണ്ടാഴ്ച മുമ്പ് സലാത്തിനും എല്ലാവരും വരണം, സലാത്ത് ചെല്ലണം. ഈ 90 വയസ്സായ മനുഷ്യരെ എഴുന്നേറ്റിട്ട് സലാത്തിനെ ഇത്ര പറഞ്ഞ് പ്രേരിപ്പിച്ചോളുന്നുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ചെലിക്കോളുന്നുണ്ടോ? എന്താ ഒരു മുടക്കൽ! ഇയാൾ ഒറിജിനൽ തബലീഗുകാരനാ, പ്യൂർ തബലീഗുകാരനാണ് ഇയാള്. അപ്പോ തബലീഗിന്റെ അടയാളം പൊന്തിപ്പോയി. എന്താ സലാത്തല്ലാന്ന് കൂട്ടം? കൂട്ടത്തെ സലാത്തല്ലേ? കൂട്ടത്തിന് ദിക്റിതല്ലേ? ഒറ്റക്കും ദിക്റുണ്ട്, കൂട്ടത്തിനും ദിക്റുണ്ട്. മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കറതുഹു ഫീ നഫ്സിഹി. ഒറ്റക്ക് ഒരാൾ എനിക്ക് ദിക്റ് ചെയ്യാൻ ഞാൻ അവന് പ്രതിഫലം നൽകും. ومن ذكرني في ملئين الله الله പറയുന്നു, ഒരു വലിയ സമൂഹത്തിൽ വെച്ച് എനിക്ക് ഒരാൾ ദിക്ര ചൊല്ലിയാൽ, ദിക്ര എന്ന് പറഞ്ഞാൽ സ്വലാത്തും ഇസ്തിഗ്ഫാറും എല്ലാം പെടും. വലിയ സമൂഹത്തിൽ വെച്ചുകൊണ്ട് ദിക്ര ചൊല്ലിയാൽ, ذكرته في ملئ خير منه, അവൻ ഏത് സമൂഹത്തിൽ വെച്ചാണോ എന്നെ പറഞ്ഞത്, എന്നെ സ്മരിച്ചത്, എന്നാൽ ആ സമൂഹത്തെക്കാൾ ഉത്തമരായ വലിയ സമൂഹത്തിൽ അവന് ഞാൻ പറയും. അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഒറ്റക്കും സലാത്ത് ഉണ്ട്, ദിക്റുണ്ട്, കൂട്ടമായിട്ടും സലാത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ സുന്നതീയമായിട്ടത് പുറത്തു പോയാൽ എന്തെങ്കിലും ഒരു കൊത്ത് കൊത്ത് സലാത്ത് ചെല്ലുന്നതിന് ദിക്ര ചെല്ലുന്നത്. മുജാഹിദിന്റെ ഒരു മൗലവി എഴുതി, ഞങ്ങൾ നിൽക്കുന്നതിനല്ല, പക്ഷേ എണ്ണം കണക്കാക്കാൻ പാടില്ല, സമയവും കണക്കാക്കാൻ പാടില്ല, ആളുകൾ എണ്ണിച്ചൂടാൻ പാടില്ല. പിന്നെന്താ സലാത്ത്? എണ്ണം കണക്കാക്കിയാൽ എന്താ ദിക്റിന് കണക്ക് വേണ്ടേ? 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലണമെന്ന് പറഞ്ഞു, 33 വട്ടം അൽഹംദുലില്ലാ പറയണം, 33 വട്ടം അല്ലാഹു അക്ബർ പറയണം, അത് 34 പാടില്ല, 33 തന്നെ ചൊല്ലണം. എണ്ണം പറഞ്ഞാൽ 10 വട്ടം ലായില്ലാഹ പറയണം, അത് 10-11 വട്ട, 10 തന്നെ ചെല്ലണം. അങ്ങനെ എല്ലാത്തിനും കണക്കുണ്ട്. കണക്കില്ലാത്തത് ചിലപ്പോൾ ശേഖന്മാർ, വലിയ ഉസ്താദന്മാരോ ശേഖന്മാരോ, നീ 100 വട്ടം ചെല്ലിക്കോ എന്ന് പറഞ്ഞു. എന്തിനാ? ആ 100 വട്ടം ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ 100 ചെല്ലും. ആ നല്ല ഇഷ്ടപ്പോലെ ചെല്ലിക്കോന്നാല ഒന്നോ രണ്ടോ ചെല്ലി അവിടെ ഇട്ട്. അപ്പൊ അതിനു വേണ്ടി എണ്ണം കൊടുക്കും. ഈ എണ്ണം കൊടുത്താൽ ദിക്റിന് കൂലിയില്ലാതെ ആര് പറഞ്ഞു? അങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു കൊടുത്ത് ദിക്റും സലാത്തും മദ്രസും എല്ലാം മുടക്കുന്നവർ അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവരാണ്.
സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക ഏറ്റവും അധികം പ്രിയത്തിന്റെക്കാൾ ഇരട്ടി ഇരട്ടി അല്ലാഹുവിനെ പ്രിയം വെക്കുക. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെയാണ് ഏറ്റവും അധികം പ്രിയം വെക്കുന്നത്. പക്ഷേ അല്ലാഹുവിനെ പ്രിയം വെക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കാതെ അല്ലാഹുവിനെ പ്രിയം വെക്കാൻ കഴിയുകയില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെയും അല്ലാഹുവിനെയും പ്രിയം വെച്ച് മുഴുവൻ മുഅ്മിനീങ്ങളെയും സ്വാലിഹീങ്ങളെയും പ്രിയം വെച്ച് സ്വലാത്തുകളും ദിക്റുകളും എല്ലാം വർദ്ധിപ്പിച്ച് നാം ജീവിക്കുക. അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം. ഖളാ ആക്കി പോകരുത്, ഒരിക്കലും ഖളാ ആക്കരുത്. നമസ്കാരം ഖളാ ആക്കാതെ നമസ്കരിക്കണം. സാധുക്കളെ സഹായിക്കണം. പാപങ്ങളുടെ ദുആ വലിയ ദുആയാണ് കേട്ടോ. പാപങ്ങളെ ദുആ വലിയ ദുആയാണ്. നിങ്ങൾ മുതാലിന് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു, സമ്മേളനം ഉണ്ട് എന്ന് പറയാനാണ്, എനിക്കറിയാം. ഞാൻ അതിന്റെ പ്രശ്നമില്ല, ഞാൻ പറയും. എഴുത്തു തന്നാൽ ആള് വിചാരിക്കുമ്പോ വയറു നിർത്താൻ വേണ്ടി എഴുത്തുന്ന വിചാരിച്ചു. ഏപ്രിൽ മാസം 28, 29, 30 അല്ലേ? ശരിയല്ലേ? ആ 27 തുടങ്ങും. 27, 28, 29, 30 മുഹിമ്മാത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മർഹൂം സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ സ്ഥാപിച്ചതാണ്. അല്ലാഹു അവർക്ക് നിറഞ്ഞേറ്റി കൊടുക്കട്ടെ. ഇവിടെയും ആദ്യത്തെ തുടക്കം ബഹുമാനപ്പെട്ട തങ്ങളെ വീടുകളുടെ തുടക്കമാണ്. അതിനുശേഷം പിന്നെ നോക്കാനൊന്നും ആളില്ലാതെ ഇങ്ങനെ കടന്നുപോയി കുറേ കാലം. ഏതായാലും നമുക്ക് തങ്ങളെ തന്നെ അല്ലാഹു തന്നെ തന്നു, സയ്യിദിനെ തന്നെ അല്ല തന്നു. ഈ നാട്ടുകാർ നന്ദിയുള്ളവരാവണം, പരിസരത്തുള്ളവർ നന്ദിയുള്ളവരാവണം, എല്ലാവരും നന്ദിയുള്ളവരാവണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഇവിടെ വന്നോളന്നെന്താ? അങ്ങ് മലപ്പുറം ജില്ലയിൽ ഉള്ള തങ്ങൾക്ക് ഇവിടെ വന്നോളന്നില്ല. പക്ഷേ അല്ലാഹു തആല ഇവിടെ വരുത്തി, ഇവിടെ ഇരുത്തി, ഇവിടെ സലാത്ത് തുടങ്ങിച്ചു. നിങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആ സലാത്തിന്റെ ബഹുമതി കണ്ടിട്ട് അല്ലാഹു തആല ഈ സലാത്തിനെ ഇനിയും ഒരുപാട് കാലം ഇവിടെ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും അല്ലാഹു തആല നമുക്ക് ഇതിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ നീട്ടുന്നില്ല ഒരൊറ്റ ചെറിയ വാക്ക്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണത്തെ സംബന്ധിച്ച് ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ നിങ്ങളോട് പറയും. ബഹുമാനപ്പെട്ട സഹാബിമാരിൽപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവരുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് കൊടുത്ത് അയച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കത്ത് കൊടുത്ത് അയച്ചു. ഈ കത്ത് മുആദിനോട് കൊടുക്കണോ? ബഹുമാനപ്പെട്ട സഹാബി ആ കത്തുമായി നടന്നങ്ങനെ പോകുമ്പോ കുറേ അങ്ങ് നടന്ന് 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 എത്തിയപ്പോൾ അതാ ഒരു കുടുങ്ങിയ വഴി. ആ വഴിയിൽ ഒരു സിംഹം ഇങ്ങനെ നിൽക്കുന്നു, ഗർജിക്കുന്ന സിംഹം വളരെ ഗൗരവത്തോടുകൂടി നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ ഒരു വഴിയുമില്ല. ബഹുമാനപ്പെട്ട സഹാബി ഒരല്പമൊന്ന് വേദാറായെങ്കിലും ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു സലാത്ത് അങ്ങ് ചൊല്ലി എന്നിട്ട് സിംഹത്തോട് പറയുന്നു, ഓർക്കണം ഞാൻ അല്ലാഹുവിന്റെ റസൂല് അയച്ച ദൂതനാണ്, എനിക്കിതിലെ പോകണം, അതുകൊണ്ട് വഴിമാറി തരണം എന്നങ്ങ് പറഞ്ഞപ്പോൾ ഈ സിംഹമതാ വന്നിട്ട് ഒരു നാലഞ്ച് മൂളലങ്ങ് മൂളിയിട്ട് അവിടെ നിന്ന് അങ്ങ് മാറിക്കൊടുത്തു.
ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കത്തുമായി സഹാബി പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തും കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നേരത്തെ ഉള്ള സിംഹം വീണ്ടും അതാ അവിടെ വന്നിരിക്കുന്നു. ആരും സഹായിക്കാനില്ല. ഉടനെ വീണ്ടും അതാ അവിടുന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പറയുന്നു, മാറണം സിംഹം, ഇവിടുന്ന് മാറണം. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂതനാണ് കേട്ടോ, തലം കിട്ടോളം മാറിക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ മൂളിയതിനേക്കാൾ രണ്ടു പ്രാവശ്യം കൂടി അധികം എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങോട്ട് മാറി. ബഹുമാനപ്പെട്ട അബൂബക്കർത്ത് റളിയല്ലാഹു അൻഹു അവിടെ നിന്നോട്ട് വരുന്നു, യാതൊരു പ്രയാസവുമില്ലാതെ വരുന്നു. നിങ്ങൾ കണ്ടോ, അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞത്, വമന്തക്കും ബിറസൂലില്ലാഹി നുസ്റത്തുഹു ഇൻ തൽഖഹുൽ വസ്ദു ഫീ അജബിഹ തജ്മീ. അല്ലാഹുവിന്റെ ഹബീബിനോട് ബന്ധപ്പെടുകയും അവിടുത്തെ പേരിൽ സഹായം ലഭിക്കുകയുമാണ് എങ്കിൽ ഒരു വലിയ കൊട്ടാരം മാളത്തിൽ കിടക്കുന്ന സിംഹം അവരിലേക്ക് ചാടി വന്നാലും ആ സിംഹത്തിന് ഭയപ്പെടേണ്ടതില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് ഇമാം ബുസൈരി പറഞ്ഞത് അനുഭവത്തിൽ കണ്ടില്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ സിംഹം മാറിക്കൊടുത്തില്ലേ സഹോദരങ്ങളെ. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോ എന്താണ് ആ സിംഹം മൂടിയത്? മൂന്ന് പറഞ്ഞതല്ലേ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹു തആലയും റസൂലും പറയും, ഞങ്ങൾക്ക് എനിക്കറിയില്ല. ആ സമയത്ത് അവിടുന്ന് പറയുന്നു, കൈഫ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബൂബക്കറും വ ഉമറും വ ഉസ്മാനും വ അലി എന്നാണ് ആ സിംഹം മൂടിയതിന്റെ അർത്ഥം. അബൂബക്കർ നാല് ഖലീഫമാരും റസൂലുള്ളാഹിയും എങ്ങനെയിരിക്കുന്നു, അവരുടെ സ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടാമത് മടങ്ങി വരുമ്പോൾ രണ്ട് മോളിലും കൂടി കൂട്ടിയത് ബിലാലും ഈ രണ്ട് സഹാബികളെ സംബന്ധിച്ചു കൂടി അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊന്നും കെട്ട് കഥയല്ല. നമ്മളെ ഈമാൻ വേണം, കൽപ്പുരുതല്ല ഈമാൻ വേണം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്ത് ഇങ്ങോട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്വയം സലാത്ത് വർദ്ധിപ്പിക്കും, അവിടുന്ന് പറഞ്ഞത് ചെയ്യും, സാധുക്കളെ സഹായിക്കും. റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്നക്കല തഹ്മിലുൽ കല്ല വ തക്സിബുൽ മഹ്ദൂം. പാവപ്പെട്ടവരെ സഹായിക്കുന്ന, കഷ്ടപ്പെട്ടവരെ സഹായിക്കുന്ന സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിന്റെ മുമ്പ് തന്നെ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ദൂര സ്ഥലത്ത് പോകേണ്ടവരുണ്ട്, എല്ലാവരെയും ഞാൻ ഇവിടെ വിട്ടു കൊടുക്കുന്നില്ല. നമ്മുടെ സലാത്ത് കഴിഞ്ഞത് അനന്ത് നമുക്ക് പോകാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അവിടത്തോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അവിടുത്തെ മഹബ്ബത്തിൻ്റെ അടയാളം അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് ആണ് പരമാവധി. അവിടുത്തെ പേര് സ്വലാത്ത് ചെല്ലലും അവിടുത്തെ മതി പറയലുമാണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. മുഹിമാത്തിൻ്റെ സമ്മേളനം നിങ്ങൾക്ക് വിജയിപ്പിക്കണം. മർക്കസിൻ്റെ സമ്മേളനവും മർക്കത്തിന്റെ 40 വാർഷിക സമ്മേളനം, പക്ഷെ ഒരല്പം താമസിച്ചാണ്. 1918 ജനുവരി മാസത്തിലാണ് മർക്കസിന്റെ സമ്മേളനം. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിന്റെ റിപ്പോർട്ടുകൾ എഴുതി വെക്കണമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ദുആ ചെയ്യണം.
ബഹുമാനപ്പെട്ട താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി, അല്ലാഹു അവരെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ, അല്ലാഹു അവരെ ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ് നൂറുൽ അലമ, അവരെ ദർജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്, അവരുടെ ദർജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകളെ നേരത്തെ നിങ്ങളോട് എണ്ണി കേൾപ്പിച്ചുവല്ലോ, ബാപ്പ ഉപ്പാപ്പ ഉപ്പാപ്പ ഉപ്പാപ്പ. അതാണ് സയ്യിദന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. സയ്യിദന്മാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളല്ലാത്തവർ ഒരു പക്ഷേ നാലാള് അല്ലെങ്കിൽ അഞ്ചാള് അല്ലെ പത്താള് വരെ പാപ്പന്റെ പേരറിയാം, അതിന്റെ അപ്പുറത്ത് അറിയുന്നവർ ഇല്ല. സയ്യിദുമാർ അങ്ങനെയല്ല, അവരുടെ ഉപ്പാപ്പമാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഉണ്ട്. അവിടെ അങ്ങോട്ട് ആദം നബി അലൈഹിസ്സലാം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരെ പേര് ഉണ്ട്. പക്ഷേ ഇരുപതിന്റെ അപ്പുറത്ത് ചെറിയ ചില ഖിലാഫുകൾ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ പഠിപ്പിക്കാത്തത്. ഇരുപത് ഉപ്പാപ്പമാരെ പേര് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൽ അബ്ദു മനാഫിൻ എന്നിങ്ങനെ നമ്മൾ ചൊല്ലി പഠിക്കലുണ്ട്. എല്ലാവരും പഠിക്കണം, ഇരുപതും പാപ്പമാരെ പേര് പഠിക്കണം. അങ്ങനെ ആ ഇരുപതിന്റെ അപ്പുറത്ത് ആദൻ നബി അലൈഹിസ്സലാം വരെയുള്ള ഉപ്പാപ്പമാരുടെ പേര് നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ കിതാബുകളിലുണ്ട്. അങ്ങനെ ലോകത്തൊരു മനുഷ്യരില്ല അല്ലാഹുവിന്റെ ഹബീബ് അല്ലാതെ അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന പരമ്പര സ്ഥിരമായി നിലനിൽക്കുന്ന അറിയപ്പെട്ട ഒരു വ്യക്തി ആരുമില്ല. സഹോദരങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ കുടുംബ പരമ്പരകളെ നാം ബഹുമാനിക്കുകയും വേണം. ഹയാത്തുള്ളവരെയും ബഹുമാനിക്കണം, വഫാത്തായി പോയവരെയും ബഹുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അഹ്ലു ബൈത്തിനെ അബ്ബത്ത് വെക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ വിദ്യാർത്ഥികളെ തക്കാഫൂരി ചെയ്യുന്ന ഒരു പണിയുണ്ട്, സ്പോൺസർ ചെയ്യുന്ന. ഒരു കൊല്ലത്തേക്ക് 20,000 റുപ്യ കൊടുത്താൽ ഒരു കുട്ടീനെ തരും നിങ്ങൾക്ക് ആ ഒരു കൊല്ലത്തേക്ക്. അത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കും തരും, അങ്ങനെ പഠിച്ചു പോകുന്നത് വരെ തരും. അതിൻ്റെ ഫോമെല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിൽ അവിടെ മർക്കസ് എന്നൊക്കെ വാങ്ങിയിട്ട് സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ارحم الراحمين ملك الملوك يا الله സാധുക്കളായ ഞങ്ങളുടെ സർവദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, എല്ലാവരുടെ ദോഷങ്ങളും നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. റഹ്മു റാഹിമേ. ഈ സലാത്ത് മജ്‌ലിസിൽ വന്നിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ രോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനെ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ലിവർ രോഗം തുടങ്ങിയ ട്യൂമർ തുടങ്ങിയ ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം അല്ലാ. എല്ലാ സാഹചര്യങ്ങളും സെഹറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. എല്ലാ കുടുക്കിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ കൊടുക്കാനുണ്ടാക്കുന്ന കുടുക്കുകളിൽ, കടിവലകളിൽ അതുണ്ടാക്കുന്നവരെ തന്നെ കുടുക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു തരണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ഞങ്ങളെ കൊണ്ട് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെയും എല്ലാം നീ നല്ലവരാക്കണം റഹ്മാനെ. പടത്തുവനെ, ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ SSLC പരീക്ഷയും
പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയും മറ്റ് പരീക്ഷകളും എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. അർഹമുറാഹിമേ, ആ കുട്ടികളെയൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയും ഞങ്ങളെ മക്കളെയും എല്ലാവരെയും നീ വിജയിപ്പിക്കണം റബ്ബരേ. റഹ്മുറഹീമേ, അകാരണമായി ജയിലിൽ കിടക്കുന്നവരെ നീ മോചിപ്പിക്കണം റഹ്മാനേ. എല്ലാ വിഷമത്തിലും നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഈ സ്വരാത്ത് നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും അവിടുത്തെ കുടുംബ പരമ്പരകൾക്കും നീ റഹ്മത്ത് ചൊരിച്ചു കൊടുക്കണം റഹ്മാനേ. ഇനിയും നീ അഭിവൃദ്ധി നൽകണം റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും നീ ദർജന ഏറ്റിത്തരണം റഹ്മാനേ. മർക്കസുൽ സഖാഫത്തി സുന്നിയയിൽ എല്ലാ മാസവും ഒന്നാമത്തെ ശനിയാഴ്ച ദിക്ര് ഹൽഖ നടക്കാറുണ്ട്, വലിയ സദസ് ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത ദിവസം, അടുത്ത ശനിയാഴ്ച ഒന്നാം തീയതി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ മഹാനവറുകൾ വരുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും ആ ദിക്റിന് വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ മർക്കസിൻ്റെ സമ്മേളനം നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മുഹിമ്മാത്ത് അടുത്ത ദിവസമായതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങണമെന്നും അതുപോലെ മറ്റെല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.